നമസ്കാരം, ജാസ് ട്രാവലറിന്റെ ഒറീസയിൽ നിന്നുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ പോകാൻ പോകുന്നത് കൊണാർക്കിലേക്കാണ്. കൊണാർക്ക് സൺ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമുക്ക് നോട്ടുകളിലൂടെ ഇന്ത്യൻ റുപ്പിയിൽ അടിച്ചിട്ടുള്ള കൊണാർക്കിന്റെ പിക്ചർ എല്ലാവരും കണ്ടിട്ടാണ് പോകുന്നത്. അപ്പോ അത് നമുക്ക് ഇന്ന് നേരിട്ട് കാണാം. നമ്മള് പണ്ട് ജിയോഗ്രഫി അല്ലേ, നമ്മള് സ്കൂളിലൊക്കെ സുഭാഷ് സ്കൂളിലൊക്കെ പഠിച്ച് കേട്ടിട്ടുള്ള പറഞ്ഞു കേട്ടിട്ടുള്ള കൊണാർക്ക്. അല്ല, ഞാൻ കൂടുതലും കറൻസിയിലാണ് കണ്ടിട്ടുള്ളത്. ക്ലാസ്സിൽ വലിയ ശ്രദ്ധിച്ച ടീം ഒന്നും. ഓക്കെ, അതുകൊണ്ടാണല്ലോ ഇതുപോലെ എനിക്കൊന്ന് ക്യാമറ പിടിച്ചിട്ടല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും കൊണാർക്കിന്റെ വിശേഷങ്ങളും ചരിത്ര പ്രധാനമായ കൊണാർക്ക് എന്താണ് നമുക്ക് കണ്ടറിയാം. സംഭവം ഇവിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. ഇന്ന് ഒറീസയില് ദസറ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഭയങ്കര തിരക്കാണ്. രണ്ടു ദിവസം ഒറീസയിൽ ലീവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ നവരാത്രി ആഘോഷങ്ങൾ ഭയങ്കര കുറവാണ്. പക്ഷെ ഇങ്ങോട്ടേക്ക് പോകണം, ഈ ഈസ്റ്റേൺ സൈഡിൽ, നമ്മളിപ്പോ ഈസ്റ്റേൺ സൈഡിലാണ് വരുന്നത്. ഈസ്റ്റേൺ സൈഡിലൊക്കെ ഭയങ്കര ആഘോഷമാണ്. അറിയാം, ചിലപ്പോ ദസറയുടെ എന്തെങ്കിലും സമയ മാറ്റങ്ങൾ ഉണ്ടാവോ തിരക്കുകൾ ഉണ്ടാവോ എന്നൊക്കെ അവിടെ എത്തിയിട്ട് കണ്ടറിയേണ്ടി വരും. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നമ്മളിപ്പോ പുരി കൊണാർക്ക് റോഡിൽ കൂടിയാണ് ഈ കൊണാർക്ക് സൺ ടെമ്പിൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത്. ഇത് ഭയങ്കര ചരിത്ര പ്രധാനമുള്ള ഒരു സ്ഥലമാണ്. NDTV ഒരു സർവേ പ്രകാരം ഇന്ത്യയിലെ സപ്താത്ഭുതങ്ങളിൽ ഒന്നായിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലും പെട്ടിട്ടുണ്ട്. അപ്പോ ഇന്ന് ഈ ദസറയുടെ ആഘോഷപരമായിട്ട് അവിടെ വേറെ എന്തെങ്കിലും ചടങ്ങുണ്ടോ അതോ അതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിട്ട് അങ്ങനെ നിലനിർത്തിയിട്ടുണ്ടോ എന്നുള്ള സംഭവം നമുക്കറിയില്ല. ബാക്കി നമുക്കിപ്പോ അവിടെ പോയിട്ട് ലൈവായിട്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഇതിനെ കുറിച്ച് രവീന്ദ്രനാഥ് ഒരു ഭയങ്കര മുമ്പ് എപ്പോഴും എന്തോ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. രവീന്ദ്രനാഥ് ടാഗോർ ഇതിനെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ നിർവീര്യമാക്കുന്നതാണ് ടാഗോർ ഈ കൊണാർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ. കൊണാർക്കിലേക്കുള്ള വഴിയിലാണ്. ഇതൊരു ഗ്രാമമാണ്. അതിനു മുമ്പ് ഒരു ടോൾ പ്ലാസ കഴിഞ്ഞിരുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ്ങില് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. കാരണം വെച്ചാൽ അവര് അത് ടോള് എക്സംപ്റ്റഡ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് നമ്മള് കുറച്ച് റാഷായി പറയേണ്ടി വന്നു. അങ്ങനെ ഇപ്പൊ ടോളൊന്നും കൊടുത്തിട്ട ഒഴിവാക്കി തന്നു. ഇപ്പോ പോകുന്നത് ഒറീസയുടെ ഒരു ഗ്രാമീണമായ വഴിയിലൂടെയാണ്. പക്ക ഗ്രാമീണതയാണ്. ഏകദേശം എല്ലാരും ഇങ്ങനെ ബൈക്കിലാണ് അല്ലേ പോകുന്നത്. ബൈക്കില് ഒരു 4-5 ആൾക്കാരൊക്കെ ഉണ്ടാവും. അതൊരു ഫാമിലിക്ക് മുഴുവനായിട്ട്. നമ്മുടെ നാട്ടില് രണ്ടുപേര് കൂടുതലല്ലാണ്ടാരും ബൈക്കിൽ യാത്രയില്ല. ഇവിടെ ഒരു ഫാമിലി ഇപ്പൊ 4 5 പേരുണ്ടെങ്കിൽ തന്നെ ബൈക്കിലോ സ്കൂട്ടറിലായാലും തന്നെ അവരെല്ലാരും കൂടെ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുന്നു. ഉദാഹരണത്തിന് എന്താ, ഒരു 3 പേര് പോകുന്നു. 3 പേർക്ക് പോകുന്ന ഏറ്റവും സർവ്വസാധാരണമായ ഒരു കാഴ്ചയാണ് ഇവിടെ. 5 പേര് അല്ലെ സുഭാഷ്, 5-ൽ കൂടുതൽ നമ്മള് ഓൾറെഡി നമ്മൾ കണ്ടു. ഒറീസയുടെ ഗ്രാമപ്രദേശങ്ങളിലെ ഉത്സവ കാഴ്ചകളിലൂടെയാണ് ഇവിടെ നവരാത്രി ആഘോഷങ്ങൾ ഭയങ്കര ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഊബറോട്ടോ എന്തായാലും ടെക്നോളജി ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഊബറോട്ടോ ഇവിടെ ഏതൊരു ഉത്സവ പറമ്പാന്ന് തോന്നുന്നു. ിലേക്കുള്ള ഈ റോഡ് ശരിക്കും ഒരു കേരളത്തിന്റെ ഒരു പ്രദേശം പോലെയാണ്. നമ്മുടെ ആലപ്പുഴ സൈഡിലൊക്കെ പോയ സൈഡിൽ വെള്ളം, നെൽപ്പാടം, ഏകദേശം അതേ ഫീലാണ്. ശരിക്കും ആലപ്പുഴ മാത്രല്ല, ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടിന്റെ ഒരു ഗ്രാമപ്രദേശങ്ങള് സെയിം ലാൻഡ്സ്കേപ്പ് പോലെ തന്നെയാണ്. ചെറിയ കൃഷി, ഇടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു തോട് കനാല് പോലെയുള്ളത് തമിഴ്നാടിന്റെ ഒരു ശൈലിയാണ് ശരിക്കും. ശരിക്കും ടൗണ് വിട്ട് കഴിഞ്ഞാല് വെറും ഗ്രാമങ്ങളാണ് ശരിക്കും ഇവിടെ. വീടൊന്നും ഇല്ല, വീട് എല്ലാം ഭയങ്കര കുറവ്. ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരെന്ന് വെച്ചാൽ ഇന്ന് ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങിയ ആൾക്കാരാണ് തോന്നുന്നത്. കൊറേ എല്ലാരും കുളിച്ച് കുട്ടപ്പനായിട്ട് റോഡിലിറങ്ങി നിൽക്കുന്നുണ്ട്. നമുക്കിനി കൊണാർക്കിലേക്ക് ഒരു 15 കിലോമീറ്റർ ഉണ്ട്.
അതിനിടയില് മഴ, ചെറിയ മഴ പെയ്യാൻ തുടങ്ങി. റോഡുകളൊക്കെ അത്യാവശ്യം ചെറിയ മഴയിൽ തന്നെ വെള്ളം ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളാണ് മുഴുവൻ പോകുന്ന വഴിയിൽ എല്ലാരും ദസറ ആഘോഷത്തിന്റെ എല്ലാ ചെറിയ ചെറിയ ടൗണുകളിലും ചെറിയ ചെറിയ ജംഗ്ഷനുകളിലും തന്നെ വലിയ വലിയ ആഘോഷങ്ങൾ. എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. എല്ലാവരും റോഡുകളും ബൈക്കുകളും വണ്ടികളൊക്കെ ആയിട്ട് റോഡിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഇപ്പൊ കൊണാർക്കിലെത്തി കഴിഞ്ഞു. പിള്ളേർക്ക് ചെളി വെച്ചാട്ടാ. കൊറേ ദൂരത്തിന് ആ ടെമ്പിളിന്റെ ഒരു മോൾ ഭാഗം കാണുന്നുണ്ട്. നമ്മളിപ്പോ കൊണാർക്ക് സൺ ടെമ്പിളിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ വീൽ ചെയർ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്, അതിന് ആൾക്കാരുണ്ട്. നമ്മളൊരു ഗൈഡിനെ എടുത്തിട്ടുണ്ട്. ഗൈഡിന് പെർ അവർ 350 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്നെ പോലുള്ള ആൾക്കാർക്ക് വളരെ സൗകര്യപ്രദമായിട്ട് ഇവർ നമ്മളെ മാനേജ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോകുന്നത്. ടിക്കറ്റ് ഡിസേബിളിന് ടിക്കറ്റ് വേണം. നമ്മളിപ്പോൾ കൊണാർക്കിലാണ്. കൊണാർക്കിൽ പിന്നെ നമ്മളിപ്പോൾ ശില്പങ്ങളൊക്കെ കാണുക. ശില്പങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സംഭവം ശ്രദ്ധിച്ചു. ഇതിപ്പോൾ രതിശില്പങ്ങളാണ്. അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ സദാചാരത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ പൈതൃകം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നമ്മുടെ പൈതൃകപരമായിട്ടുള്ള ഒരു സംഭവമാണ്. യുനെസ്കോ നമ്മൾ പൈതൃക പട്ടികയിൽ പെടുത്തിയിട്ടുള്ള കൊണാർക്ക് ക്ഷേത്രത്തിൻ്റെ പുറം ചുവരിൽ കാണുന്ന ശില്പങ്ങളാണിത്. ഇതിൽ മൊത്തം കാമശാസ്ത്രത്തിലെ രതിസങ്കല്പങ്ങളാണ് പകർത്തിയിട്ടുള്ളത്. അതായത് രതിയെക്കുറിച്ച് ആൾക്കാർക്ക് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പൈതൃകം മറ്റേ സംഭവം സദാചാരം അതൊക്കെ പറയും. പക്ഷേ പൈതൃകപരമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോലും രതി കൊത്തിവെച്ചിട്ടുള്ള ഒരു സംസ്കാരമാണ് നമ്മുടേത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഹിസ്റ്ററിയും ഹിസ്റ്റോറിക്കൽ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കണം. യാത്ര ആവശ്യമാണ്. യാത്ര ആവശ്യമാകുമ്പോൾ നമുക്ക് നോളജ് കൂടും, ആൾക്കാരുള്ള പെരുമാറ്റത്തിൽ ഒരു മാറ്റവും സംഭവിക്കും. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 7 കുതിരകൾ ഒരു രഥം വലിക്കുന്ന രീതിയിലാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത്. 2 വശങ്ങളിലായിട്ട് 12 ചക്രങ്ങളുണ്ട്. ടോട്ടൽ 24 ചക്രങ്ങൾ. അപ്പോൾ അതിലേറ്റവും അത്ഭുതവഹമായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ചക്രത്തിൽ നിഴൽ വീഴുന്നതനുസരിച്ചിട്ട് നമുക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു മഴ പിടിച്ച സമയമായതുകൊണ്ട് നമുക്കത് ഒന്ന് നോക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ രീതി എന്ന് വെച്ചാൽ ഭയങ്കര അത്ഭുതമായ സംഭവമാണ്. ഇതിപ്പോൾ കുറേ നാശോന്മുഖമായ സംഭവം വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ ഈ വശങ്ങളിലൊന്നും സംഭവം ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. നമ്മൾ കൊണാർക്ക് പിന്നെ ഫുള്ള് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കണ്ടു. കാരണം ഗൈഡ് ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് വീൽചെയർ കിട്ടി. വീൽചെയർ കിട്ടിയിട്ടെങ്കിൽ ഭയങ്കര പെടുമായിരുന്നു അല്ലേ? ശരിക്കും, കാരണം അത് ഒരുപാട് നടന്ന് കാണാനുള്ളൊരു ഏരിയ ഉണ്ട് എനിക്ക് തോന്നുന്നു. അതിൻ്റെ രഥം ആ ഒരു സൈഡൊക്കെ നമുക്ക് ഒരുപാടുണ്ട്. ശരിക്കും നടന്നു പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. നടന്നു പോയി കഴിഞ്ഞാൽ അവസാനം ചേച്ചാൻ നമ്മൾ എടുത്തുകൊണ്ടേണ്ട അവസ്ഥയായിരുന്നു. ശരിക്കും ആ പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം കറങ്ങി, എന്നിട്ട് രണ്ടാമത് ഒന്നുകൂടി കറങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞ വീൽ ചെയർ ഓപ്പറേറ്ററോട്. കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് മതിയാവുന്നില്ല സംഭവം.
ഇത് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ പോലെ തന്നെ മനുഷ്യൻ എഴുതിയതിനേക്കാളും ഭയങ്കരമാണ് കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ളത്. കാരണം ഓരോ പിന്നെ എല്ലാ സംസ്കാരത്തിൻ്റെയും, ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സംസ്കാരം അങ്ങനെ പറയുന്നില്ലേ, ഇതെല്ലാ സംസ്കാരത്തിൻ്റെയും ഒരു കയ്യൊപ്പ് അതിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചില പ്രതിമകൾക്ക് ബുദ്ധൻ്റെ ഒരു ഫേസ് ഉണ്ട്, ഫറവോയുടെ ഒരു അല്ലെ ഈജിപ്തിൻ്റെ ഒരു സംഭവമുണ്ട്, മെസൊപ്പൊട്ടേമിയൻ സംഭവങ്ങളുണ്ട്, എല്ലാം കൂടി കലർന്നിട്ടാണ് ഈ ശില്പങ്ങൾ ഓരോ സംഭവമായിട്ട് വരുന്നുള്ളത്. അങ്ങനെ ഗൈഡ് നന്നായിട്ട് നമുക്കത് എല്ലാം ഓരോ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതും ഏതിൽ നിന്നാണ് അത് ഓരോന്ന് എടുത്തിരിക്കുന്നത് ആ കൺസെപ്റ്റൊക്കെ ശരിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, ശരിക്കും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഗൈഡ് ഒരു ഗവൺമെൻറ് എംപ്ലോയി, ഗവൺമെൻറ് ഓതറൈസ്ഡ് ഗൈഡാണ്. അവർക്ക് ഒരു മണിക്കൂറിന് 350 രൂപയാണ് ചാർജ്. പിന്നെ വീൽ ചെയർ ഓപ്പറേറ്റർക്കും വീൽ ചെയറിന് ചാർജുണ്ട്, 200 രൂപയാണ് വീൽ ചെയറിന് ചാർജ് ഒരു മണിക്കൂറിന്. പിന്നെ നമുക്ക് പിന്നെ അത് തള്ളിക്കൊണ്ടുപോകുന്ന ആൾക്ക് പിന്നെ എന്തെങ്കിലും ആയിട്ട് കൊടുത്താൽ മതി. ഇതിന് നമ്മളെ അകത്തേക്ക് എൻട്രൻസിന് ടിക്കറ്റ് നിരക്ക് വരുന്നത് ഒരു പേഴ്സണ് 40 രൂപയാണ്. ഡിസേബിൾഡ് ആയ ആൾക്കാർക്ക് പിന്നെ എൻട്രൻസ് ഫീ ഇല്ല, ഫ്രീ ആണ്. പിന്നെ ഇതിനകത്തേക്കുള്ള പാർക്കിംഗ് എന്ന് വെച്ചാൽ പുറത്ത് ഒന്ന് ബാരിക്കേഡ് വെച്ചിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോലീസുകാരോട് ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ പോലീസുകാരെ എന്നെ കണ്ട ശേഷം അകത്തേക്ക് കയറ്റി വിടാൻ വേണ്ടിട്ട് പറഞ്ഞു. അപ്പോൾ ഈ ഗീതാഞ്ജലി റെസ്റ്റോറൻറ്റിലെ അകത്ത് പാർക്കിംഗ് സൗകര്യമുണ്ട്. പുറത്ത് സാധാരണ വന്നാൽ പുറത്ത് വണ്ടി വെച്ചിട്ട് കുറച്ചധികം നടക്കാനുണ്ട്, നടന്നിട്ട് വേണം വരാൻ. മൊബൈൽ ക്യാമറസ് ഒക്കെ അലൗഡാണ്. അപ്പോൾ കൊണാർക്ക് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഈ OTDC, അതായത് ഒറീസ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഹോട്ടലിലേക്ക് കയറാൻ പോയാണ്. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയായി. അപ്പോൾ ഇവിടെ എന്ത് കിട്ടുന്നറിയില്ല, ഇവരെ ട്രഡീഷണലാണോ നമുക്ക് വേണ്ട സാധനം കിട്ടുമോ എന്നൊന്നും അറിയില്ല. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. മിക്സ് വെജിറ്റബിൾ ഓർ സെപ്പറേറ്റ് വെജിറ്റബിൾ, മഷ്റൂം, പനീർ, മഷ്റൂം വേണ്ട, എന്നാ പനീർ അല്ലെങ്കിൽ പനീർ ഒറ്റ കറി മതി. പനീറിന് എത്ര ദിവസം നമ്മൾ കുഴപ്പമില്ല. ആ ഓക്കെ, ചപ്പാത്തി 6 ചപ്പാത്തി, ഒരു ഓംലേറ്റ്, ഏക്ക് ഓംലേറ്റ്, ഓംലേറ്റ് ഓംലേറ്റ് വേണം, നിനക്ക് വേണം ഓക്കെ, 3 ഓംലേറ്റ്, സിംഗിൾ ഓംലേറ്റ്. നമ്മളിപ്പോൾ ചപ്പാത്തിക്കും പിന്നെന്ത് കറിയുന്നത് ചില്ലി, സ്ഥിരം പറയാറുള്ള പനീർ. ഇങ്ങോട്ട് വന്നാൽ പിന്നെ വേറെ ഒന്നും കിട്ടൂല, അല്ല വേറെ എന്തെല്ലാം കിട്ടും. പക്ഷേ നമ്മളെ പിന്നെ ഉള്ള കറി ഉണ്ട്, അത് നമ്മൾ മൂന്നാമത് ക്യാമറമാനും കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് മഷ്റൂം ഒരു സ്പെഷ്യൽ ഐറ്റം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ക്യാമറമാനാണെങ്കിൽ നമ്മളെ തിരിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ എടുത്തോ മഷ്റൂമെ, പിന്നെ ക്യാമറമാൻ കയറി കടിച്ചു കാണും. മഷ്റൂം പണി കിട്ടിയിട്ടുണ്ട് ക്യാമറമാന്, അതുകൊണ്ട് നമ്മൾ മഷ്റൂം ഉപേക്ഷിക്കുകയാണ് സുഹൃത്തുക്കളെ അവന് വേണ്ടിയിട്ട്. ചില്ലി പനീറും റൊട്ടിയും പിന്നെ ജയശേഖരൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള എഗ് ഓംലെറ്റ്. റൊട്ടി ചോട്ടാ സായ ഓക്കെ, റൊട്ടി എത്തിയിട്ടുണ്ട്. റൊട്ടി ചെറിയ റൊട്ടിയാണല്ലേ, നമ്മൾ മുമ്പ് അവിടെ പറഞ്ഞിട്ടുള്ളതിനേക്കാളും ചെറിയ റൊട്ടിയാണ്, ഒരു സൈസേ ഉള്ളൂ. പിന്നെ ചില്ലി പനീർ ഉണ്ട്, ഓംലേറ്റ് ഉണ്ട്, പക്ഷെ പ്യുവർ ഇതാണ്, ഗോതമ്പാണ്, പ്യുവർ പ്യുവർ ഗോതമ്പ് റൊട്ടിയാണ്. നമ്മൾ ഇത്ര ദിവസം കഴിച്ചതിനേക്കാളും ടേസ്റ്റ് വ്യത്യാസമുണ്ട്, ഒറിജിനൽ വീറ്റ് റൊട്ടി. കലേശന് ഗ്രേവി വേണമെന്ന് പറഞ്ഞിട്ട് ഗ്രേവി എടുക്കാൻ പറ്റും, ഗ്രേവി വന്നിട്ടില്ല. പനീറും സോഫ്റ്റായിട്ടുള്ളത് നല്ല ഫുഡായിരുന്നു, ഭക്ഷണം വയറ് നിറഞ്ഞു, വയറിയാതെ എങ്ങനെ വയറ് നിറയാതെ കലേശ് വീണ്ടും 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 പിന്നെ സാധനം വാങ്ങി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറിയ ചപ്പാത്തി ആയിരുന്നു, അതുകൊണ്ട് ഒരു 4-5 എണ്ണം അല്ലേ, ലൈറ്റ് ആയിട്ട് ലഘുവായിട്ടൊരു 4-5 ചപ്പാത്തി. പക്ഷേ ടേസ്റ്റ് ചപ്പാത്തി ആയിരുന്നു. റേറ്റ് കുറവല്ലേ? റേറ്റും കുറവായിരുന്നു. റേറ്റ് ഏകദേശം ഞങ്ങൾ എല്ലാം കഴിച്ച് ബില്ലൊക്കെ കൊടുത്തിരുന്ന ഒരു 420 രൂപ അത്രേ വന്നിട്ടുള്ളൂ. ഈ ബിൽഡിംഗ് ഏകദേശം ആ കൊണാർക്കിൻ്റെ അതേപോലെ തന്നെ സ്ട്രക്ചറാണ് ചെയ്തിരിക്കുന്നത്. കല്ലെല്ലാം കണ്ടോ, ഹൈറ്റിലുള്ള ഒരു ഇതാണ്, അതുകൊണ്ട് ചൂട് കപ്പം അങ്ങനെയൊക്കെ ഒരു കുറവാണ്. തണുപ്പിൻ്റെ ഒരു എ സി അല്ലെങ്കിലും തണുപ്പ് നിൽക്കുന്നൊരു ആൾക്കാരെ, ഈ OTDC ആൾക്കാരുടെ പെരുമാറ്റമൊക്കെ നല്ല പെരുമാറ്റമാണ്. ഒറീസയിൽ ഇപ്പോൾ ഇതുവരെ നമുക്ക് ഒരു തിക്താനുഭവമൊന്നുമില്ല അല്ലേ. ആ ടോളുകാരൻ്റെ ഒരു അനുഭവം അടിച്ച്, ടോളുകാരൻ ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതായിരിക്കാം. അവർക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളാണ്, ചിലപ്പോൾ വണ്ടി ഓടിച്ച് കാർ ഓടിച്ചിട്ട് അവർ കണ്ടിട്ടില്ലായിരിക്കാം. പറഞ്ഞല്ല, അത് അവൻ്റെ കുറ്റമല്ല. അത് Thank you.
ഒറീസയുടെ തികച്ചും ഗ്രാമീണമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ദസറയുടെ ഭാഗമായിട്ട് ഭയങ്കര റോഡ് റഷാണ്. നമ്മളിപ്പോ കൊണാർക്ക് നിന്ന് മടങ്ങുന്ന വഴിയാണ്. ഒരു ഗ്രാമീണമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. കൊണാർക്കൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഏകദേശം കൊണ്ട് എത്തുമ്പോ സന്ധ്യയായി. ഇവിടെ ദസറയുടെ ആഘോഷം ഭയങ്കര ഗംഭീരമായിട്ടാണ് നടക്കുന്നത്. നിങ്ങൾക്കിപ്പോ കാണാം, ഇതിനകത്ത് അലങ്കാരപ്പണികളൊക്കെ ഇല്ല, റോഡാണ്, മൊത്തം റോഡൊക്കെ മൊത്തം അലങ്കരിച്ചിട്ടാണ് ഉള്ളത്. വൈകുന്നേരം ദസറ ആഘോഷിക്കാൻ എവിടെയും പോകുന്നുണ്ട? ഏയ്, നമുക്ക് നാളെ കൽക്കട്ട പോവാനല്ലേ. നമ്മുടെ രാത്രി യാത്രയില്ല. ഭുവനേശ്വർ നഗരത്തോട് നമ്മൾ നാളെ വിട പറയുകയാണ്. നാളെ നമ്മൾ നേരെ കൽക്കട്ടയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും നല്ല ഇൻഫോർമേറ്റീവ് ആയിരിക്കും, പിന്നെ എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അതുപോലെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ്സ് ജയശേഖരൻ്റെതായിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സും കൂടി ഉണ്ട് ഇന്നത്തെ വീഡിയോയില്. എല്ലാവരും ആസ്വദിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോകൾക്കായി എല്ലാവരും കാത്തിരിക്കുക. ബൈ, ഗുഡ് നൈറ്റ്. നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ജാസ് ട്രാവലർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.